കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരലിൻ്റെ മുകളിൽ വെണ്ണയും പിടിച്ച് നിൽക്കണ ഉണ്ണിക്കണ്ണനെയാ ചാർച്ചിരിക്കണത്. നല്ല കൗതുകമുണ്ട് കാണാൻ. മുന്നൂലം സുബ്രഹ്മണ്യവക്കിനാണ് ചാർച്ചിരിക്കണത്. അസലായിട്ട് ചാർച്ചിട്ട് നല്ല കുതിയും കണ്ട കണ്ണനെ കണ്ടത്. അത്ര ഭംഗിയുണ്ട് കാണാൻ. ഒരു ലക്ഷം ഉയരം കൂടി ഒരലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് തോന്നും. ഇവിടുന്ന് നോക്കിയാൽ കണ്ണനെ കണ്ടാല് ആ കണ്ണൻ ഇടത്തെ കാല് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വലത്തെ കാല് കുന്തിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. വലത്തെ കാലിൻ്റെ മുകളിൽ കൈമുട്ട വെച്ചിട്ട് വലത്തെ കയ്യിൽ വെണ്ണയും പിടിച്ചുകൊണ്ട് മാറോട് ചേർത്ത് വെണ്ണയും പിടിച്ചുകൊണ്ട് ആ കണ്ണൻ നിൽക്കണത്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. അങ്ങനെയാ നിൽക്കണത്. കാലുമ്മൽ പൊൻതിളകൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ കഴുത്തിനോട് ചേർന്ന് ഒരു വളയം പോലെ അകത്ത് കടക്കാൻ പോലത്തെ അങ്ങനെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. തോളിൽ രണ്ട് സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിന് ഗോപി വെച്ചിട്ടുണ്ട് സ്വർണ്ണ ഗോപി. പീലിക്കും ഒരു സ്വർണ്ണ ഗോപിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പീലിയുടെ സ്ഥാനത്ത് അങ്ങനെ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പൊന്നുണ്ണി കണ്ടനെയാണ് ചാർത്തിരിക്കുന്നത്. ഏതോ ഒരു ഗോപസ്ത്രീ വെണ്ണ ഉരുള കൊടുത്തതാ ആ ഓടക്കൊഴിൽ കിട്ട തരൂ പറഞ്ഞു. അപ്പോൾ ഓടക്കൊഴിലും തരില്ല, വെണ്ണ മേടിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ സൂത്രക്കാരനായിട്ടായിരിക്കണത്. നല്ല ഭംഗിയുണ്ട്. കണ്ണൻ ഓടക്കൊഴിൽ വിട്ട് കളിയില്ല. ഓടക്കൊഴിൽ കൊടുക്ക തരാതെ തന്നാലേ വെണ്ണ തരുള്ളൂ പറഞ്ഞാൽ അവിടെ കാത്തിരിക്കും. എന്നിട്ട് വെണ്ണ കിട്ടിയാൽ ഓടക്കൊഴിൽ കൊടുക്കൂല, വെണ്ണ കഴിക്കുകയും ചെയ്യും. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ട്. ശിരസിങ്കിൽ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു ചുവപ്പും പച്ചയും തെച്ചിപ്പൂവും തുളസിപ്പൂ ആയിട്ട് അങ്ങനെ ഒന്ന്. പിന്നെ തെച്ചിപ്പൂവും തുളസിപ്പൂവും വെളുത്ത പൂക്കളും അന്തിയറവട്ട പൂക്കളും അങ്ങനെ ഒരു. കഴുത്തിൽ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അത് നല്ല കട്ടിയിൽ കനത്തിൽ. എന്താ തെച്ചിപ്പൂവ് അന്തിയറവട്ട പൂവ് വെളുത്ത പൂവ് അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല വണ്ണത്തിൽ നല്ലൊരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടി മാലകളുടെ മുകളിൽ മൂന്നെണ്ണം വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. തുളസിപ്പൂവിൻ്റെയും അഞ്ചാറവട്ട പൂവിൻ്റെയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒരു മഞ്ഞപ്പൂവിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് ആ മാലകൾ മുകളിൽ ചാർത്തിയിട്ട് ഭംഗിക്കൊരു വിധാനം പോലെ. അതും നല്ല ഭംഗിയുണ്ട്. ഈ കഴുത്തിലെ ഒരു ഉണ്ടമാലയുടെയും രണ്ട് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണ കയ്യിൽ പിടിച്ചും കൊണ്ട് വെണ്ണ കൊതി വെണ്ണ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും മയക്കണ ആ പുഞ്ചിരിയോട് കൂടിയിട്ടായിരിക്കുന്നത്. സന്തോഷമാവും. നല്ല ചിരി ചിരിക്കുന്നുണ്ട്. നല്ല തടിച്ചിട്ടുണ്ട് ഒരു ഉണ്ണിക്കണ്ണൻ. ഈ തൈരും പാലും വെണ്ണയൊക്കെ കഴിച്ചിട്ട് പാൽപ്പായസമൊക്കെ കഴിച്ചിട്ട് തടിച്ചൊരു ഉണ്ണിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉണ്ണിക്ക് വെണ്ണ കയ്യിൽ നിന്നൊക്കെ വെണ്ണിയും വെണ്ണ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആ വെണ്ണയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. നല്ല സന്തോഷമാവും കേട്ടോ കണ്ടാലേ. ഒന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ മുകളിൽ ഇങ്ങനെ കുന്തിച്ചിരിക്കണം ആ ഉണ്ണിക്കണ്ണനെ. നല്ല മനസ്സിലിങ്ങനെ വിചാരിക്കുക. ആ കിഴിപ്പൊട്ടൊക്കെ ഇട്ട ഇടത്തെ കാലുണ്ടല്ലോ, ആ തൂക്കിയിട്ട കാലും മുറുകെ കണ്ടു പിടിക്കുക. മഹാപ്രഭോ മഹാപ്രഭോ അങ്ങനെയുള്ളൂ ആശ കേട്ടോ ഞങ്ങൾക്ക്. എല്ലാവരും അത് മനസ്സിൽ വിചാരിച്ച് മുറുകെ പിടിച്ച് ഉറക്കം നാമം ജപിക്കണേ. നാരായണ 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 നാരായണ.